ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി സാരി ബ്ലൗസിൻ്റെ ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് സാരി ബ്ലൗസിൽ മാത്രമല്ല, നമുക്ക് കുർത്തിയിലോ അതുപോലെ തന്നെ ലോങ് സ്കേർട്ടിൻ്റെ ബ്ലൗസിനോ അങ്ങനെ എന്തിൽ വേണേലും നമുക്കിത് ചെയ്യാം. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അപ്പം ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലോങ് ടൈപ്പിലുള്ള കട്ട് ബീഡ്സും പിന്നെ ചെറിയ കട്ട് ബീഡ്സും പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും ഒക്കെയാണ് ഞാനിതിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലോങ് ടൈപ്പിലുള്ള ആ ഒരു കട്ട് ബീഡ്സ് ആണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഷോർട്ട് ടൈപ്പിലുള്ള കട്ട് ബീഡ്സ്, അത് രണ്ട് കളർ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ഒരു കാപ്പിപ്പൊടി ആ ഒരു ബ്ലൗസിൻ്റെ ഷെയ്ഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബോർഡർ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം നമ്മൾ ആ ഒരു ട്യൂബിൽ ആ ഒരു ട്യൂബ് ടൈപ്പ് ബീഡ്സ് നമുക്ക് ഇതിലേക്ക് തുന്നി കൊടുക്കാം. അതിനുശേഷം ഒരു ഗോൾഡൻ കട്ട് ബീഡ്സും സെൻറ്ററിൽ കാപ്പിപ്പൊടി കട്ട് ബീഡ്സും പിന്നെ ഒരു ഗോൾഡൻ കട്ട് ബീഡ്സും അങ്ങനെയാണ് നമ്മളിതിലേക്ക് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ നമ്മളതിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ടൈപ്പിലുള്ള ഒരു കട്ട് ബീഡ്സും മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഒരു ഷുഗർ ബീഡ്സും ആണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു ഗ്യാപ്പ്, ഇപ്പം ഞാനിത് ഒത്തിരി ഗ്യാപ്പിട്ടല്ല, ഏകദേശം അടുപ്പിച്ചാണ് ഞാനിതിലേക്ക് തുന്നി കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ഗ്യാപ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ചെയ്തെടുക്കാം. Thank you.
ഇവിടെ ബ്ലൗസിൻ്റെ വർക്ക് മൊത്തം തീർന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസൈനാണ്. അപ്പം ചെയ്യാൻ അറിയാത്തവർക്ക് പോലും നീഡിലും ത്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് മുത്തുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കേരള സാരിക്കോ അല്ലാതെ പ്ലെയിനായിട്ട് വരുന്ന സാരിക്കോ, ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡാണ് നമുക്ക് പ്ലെയിൻ സാരി വന്നിട്ട് ഹെവി ബ്ലൗസ് വരുന്നത്. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബുട്ടീക്കിലൊന്നും പോയി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.